ഷിനോദ് എളവള്ളിയുടെ ദയാരഹിതർ കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ഷിനോദ് പഠനം നടത്തിയ എളവള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രധാന അധ്യാപകനും ഷിനോദിന്റെ അധ്യാപകനുമായിരുന്ന ടി ഗംഗാധരൻ മാഷ് കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ സി എൽ ജോഷിക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷനായി കവയത്രി ദേവുട്ടി പുസ്തകം പരിചയപ്പെടുത്തി. സാഹിത്യ നിരൂപകൻ പ്രസാദ് കാക്കശ്ശേരി, സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി, കവി സുധാകരൻ ബ്രഹ്മകുളം, നാടക സംവിധായകൻ മധു കണ്ണഞ്ചിറ, ബാജി കുറുമ്പൂർ, സ്കൂൾ പി ടി എ പ്രസിഡന്റ് അനിൽ തലക്കാട്ട്, ഗ്രാമീണ വായനശാല സെക്രട്ടറി പി യു രഞ്ജിത്ത്, ചുമർചിത്ര കലാകാരൻ എം നളിൻ ബാബു എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകാരൻ ഷിനോദ് എളവള്ളി പ്രതിസ്പന്ദനം നടത്തി. ആനയെക്കുറിച്ച് പലരും കവിത എഴുതിയിട്ടുണ്ടെങ്കിലും ആനപ്പാപ്പാൻ്റെ ഹൃദയ നൊമ്പരങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന് ആനയോടുള്ള സ്നേഹാതിരേകത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആ കവിത, അതേ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചൊരു കവിത. അതിനുശേഷം ഒരാനപ്പാപ്പാനായ കൃഷ്ണൻകുട്ടി എഴുതിയൊരു കവിതയുണ്ട്, ആനക്കാരൻ തന്നെയാണ് അതിൻ്റെ പേര്. അതിലും ആനയുടെ കാര്യമല്ല പറയുന്നത്, ആനക്കാരൻ്റെ കാര്യം തന്നെയാണ്. പക്ഷെ അതിന്ന് രണ്ടിന്ന് വ്യത്യസ്തമായിട്ട് ഒരാനയുടെ സ്നേഹത്തിൻ്റെ ശക്തി ആവിഷ്കരിക്കുന്ന കഥയാണ് ആന എന്ന് പറയുന്നത്. അതിവിടെ നടന്ന കഥ തന്നെയാണ് എന്ന് ഷിനോദ് എന്നോട് പറയുണ്ടായി. പക്ഷെ അത് ആവിഷ്കരിച്ചത് വളരെ തീക്ഷണമായ മനോഹരമായ ശൈലിയിലാണ്.